ഹായ് ഫ്രണ്ട്സ് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആരംഭിക്കാം ആദ്യത്തെ ചോദ്യം റെയിൽവേ ശൃംഖലയിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാല് റെയിൽവേ ശൃംഖലയിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാമതാണ് എന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാമതുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള പൊതുമേഖലാ സ്ഥാപനവും ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡൽഹൌസി പ്രഭു ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ് ഡൽഹൗസി പ്രഭു ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്നത് പ്രഭു ആണ് അതുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് ഡെൽഹൌസി പ്രഭു അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ് ബോംബെ മുതൽ താന വരെ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബോംബെ മുതൽ താന വരെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ബറോഡാ ഹൗസ് ന്യൂഡൽഹിയിലെ ബറോഡ ഹൗസ് ആണ് ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യ ചിഹ്നം ഏതാണ് ഫോലു എന്ന ആനക്കുട്ടി ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യ ചിഹ്നം ഫോലു എന്ന ആനക്കുട്ടിയാണ് കേരളത്തിലെ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിലെ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് കൊല്ലം മുതൽ ചെങ്കോട്ട വരെയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ആരംഭിച്ചത് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം എന്താണ് രാഷ്ട്രത്തിൻ്റെ ജീവരേഖ രാഷ്ട്രത്തിൻ്റെ ജീവരേഖ എന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് ഇന്ത്യൻ റെയിൽവേ കമ്പ്യൂട്ടർ റിസർവേഷൻ സമ്പ്രദായം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യൻ റെയിൽവേ കമ്പ്യൂട്ടർ റിസർവേഷൻ സമ്പ്രദായം ആരംഭിച്ചത് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ച വർഷം രണ്ടായിരത്തി രണ്ടാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല പേരെന്താണ് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല പേര് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ എന്നാണ് ഇന്ത്യയിൽ റെയിൽവേ ഇല്ലാത്ത ഏക സംസ്ഥാനം ഏതാണ് സിക്കിം ഇന്ത്യയിൽ റെയിൽവേ ഇല്ലാത്ത ഏക സംസ്ഥാനം സിക്കിമാണ് ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചാണക്യപുരി ന്യൂഡൽഹിയിലെ ചാണക്യപുരിയിലാണ് ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴും സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പഴയ തീവണ്ടി എഞ്ചിൻ ഏതാണ് ഫേറി ക്യൂൻ ഇപ്പോഴും സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പഴയ തീവണ്ടി എഞ്ചിൻ ഫേറി ആണ് ഇന്ത്യയിലെ ആദ്യ മൗണ്ടൻ റെയിൽവേ ഏതാണ് ഡാർജിലിംഗ് ഹിമാലയൻ ഇന്ത്യയിലെ ആദ്യ മൗണ്ടൻ റെയിൽവേ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ആണ് ഇത് ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ഏതാണ് ഡെക്കാൻ ക്യുൻ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ഡെക്കാൻ ആണ് ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം എത്തിക്കുന്നതിനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ സർവീസ് ഏതാണ് ലൈഫ് ലൈൻ എക്സ്പ്രസ് ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം എത്തിക്കുന്നതിനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ സർവീസാണ് ലൈഫ് ലൈൻ എക്സ്പ്രസ് എയ്ഡ്സ് ബോധവൽക്കരണത്തിനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ സർവീസ് ഏതാണ് റെഡ് റിബൺ എക്സ്പ്രസ് എയ്ഡ്സ് ബോധവൽക്കരണത്തിനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ സർവീസാണ് റെഡ് റിബൺ എക്സ്പ്രസ് വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ട്രെയിൻ ഏതാണ് രാജധാനി എക്സ്പ്രസ് വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ് റെയിൽവേ ലൈനിൽ രണ്ട് പാളങ്ങൾ തമ്മിലുള്ള അകലത്തെ സൂചിപ്പിക്കുന്ന പദം ഏതാണ് ഗേജ് റെയിൽവേ ലൈനിൽ രണ്ട് പാളങ്ങൾ തമ്മിലുള്ള അകലത്തെ സൂചിപ്പിക്കുന്ന പദം ഗേജ് എന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള റെയിൽപാത ഏത് ഗേജിൽ ഉള്ളതാണ് ബ്രോഡ് ഗേജ് പാത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള റെയിൽപാതയാണ് ബ്രോഡ് ഗേജ് പാത ബ്രോഡ് ഗേജ് പാതയുടെ വീതി എത്രയാണ് ഒന്ന് പോയിൻ്റ് ആറ് ഏഴ് മീറ്റർ ബ്രോഡ്ഗേജ് പാതയുടെ വീതി ഒന്ന് പോയിൻ്റ് ആറ് ഏഴ് മീറ്ററാണ് മീറ്റർ ഗേജ് പാതയുടെ വീതി എത്രയാണ് ഒരു മീറ്റർ മീറ്റർ ഗേജ് പാതയുടെ വീതി ഒരു മീറ്റർ ആണ് നാരോ ഗേജ് പാതയുടെ വീതി എത്രയാണ് പോയിൻ്റ് ഏഴ് ആറ് രണ്ട് മീറ്റർ നാരോഗേജ് പാതയുടെ വീതി പോയിൻറ്റ് ഏഴ് ആറ് രണ്ട് മീറ്റർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഡൽഹി മുതൽ വാരണാസി വരെയാണ് ഇത് സർവീസ് നടത്തുന്നത് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ഏതാണ് വിവേക് എക്സ്പ്രസ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസാണ് വിവേക് എക്സ്പ്രസ് കന്യാകുമാരി മുതൽ ആസാമിലെ ദിബ്രുഗഡ് വരെയാണ് ഇത് സർവീസ് നടത്തുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തിൽ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാണ് വിവേക് എക്സ്പ്രസ് സ്വാമി വിവേകാനന്ദൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തിൽ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസാണ് വിവേക് എക്സ്പ്രസ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇത് സർവീസ് ആരംഭിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ കടന്നു ട്രെയിൻ ഏതാണ് നവയുഗ് എക്സ്പ്രസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ട്രെയിനാണ് നവയുഗ് എക്സ്പ്രസ് മംഗലാപുരം മുതൽ ജമ്മു താവി വരെയാണ് നവയുഗ് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് നവയുഗ് എക്സ്പ്രസ് കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് പതിനാല് സംസ്ഥാനങ്ങൾ നവയുഗ് എക്സ്പ്രസ് കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം പതിനാലാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ ഏതാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ നീലഗിരി മൗണ്ടൻ റെയിൽവേ ആണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് യാത്ര ചെയ്യാൻ ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയ സംവിധാനം ഏതു പേരിൽ അറിയപ്പെടുന്നു ദ പ്രസിഡൻഷ്യൽ സലൂൺ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് യാത്ര ചെയ്യാൻ ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയ സംവിധാനമാണ് ദ പ്രസിഡൻഷ്യൽ സലൂൺ ശ്രീരാമൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര നടത്തുന്ന ട്രെയിൻ ഏതാണ് രാമായണ എക്സ്പ്രസ് ശ്രീരാമൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര നടത്തുന്ന ട്രെയിനാണ് രാമായണ എക്സ്പ്രസ് ഡൽഹി മുതൽ രാമേശ്വരം വരെയാണ് ഇത് സർവീസ് നടത്തുന്നത് സംസ്ഥാന തലസ്ഥാനങ്ങളെ അതാത് സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാണ് രാജ്യറാണി എക്സ്പ്രസ് സംസ്ഥാന തലസ്ഥാനങ്ങളെ അതാത് സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ട്രെയിൻ സർവീസാണ് രാജ്യറാണി എക്സ്പ്രസ് ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിൻ ഏതാണ് ബുദ്ധ പരിക്രമ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനാണ് ബുദ്ധ പരിക്രമ ബുദ്ധ പരിക്രമയുടെ പഴയ പേരെന്തായിരുന്നു ദ ഗ്രേറ്റ് ഇന്ത്യൻ റോവർ ബുദ്ധ പരിക്രമയുടെ പഴയ പേര് ദ ഗ്രേറ്റ് ഇന്ത്യൻ റോവർ എന്നാണ് രാജസ്ഥാനിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടി സർവീസ് നടത്തുന്ന ട്രെയിൻ ഏതാണ് ഹെറിറ്റേജ് ഓൺ വീൽസ് രാജസ്ഥാനിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടി സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഹെറിറ്റേജ് ഓൺ വീൽസ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആഡംബര ട്രെയിൻ സർവീസ് ഏതാണ് ദ ഗോൾഡൻ ചാരിയറ്റ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആഡംബര ട്രെയിൻ സർവീസാണ് ദി ഗോൾഡൻ ചാരിയറ്റ് പാലസ് ഓൺ വീൽസ് എന്ന ആഡംബര ടൂറിസ്റ്റ് ട്രെയിൻ സർവീസ് നടത്തുന്ന സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ പാലസോൺ വീൽസ് എന്ന ആഡംബര ടൂറിസ്റ്റ് ട്രെയിൻ സർവീസ് നടത്തുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് ട്രെയിൻ ഏതാണ് തേജസ് എക്സ്പ്രസ് ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് ട്രെയിൻ തേജസ് എക്സ്പ്രസ് ആണ് ഈ തേജസ് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് ഡൽഹി മുതൽ ലക്നൗ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഏതാണ് ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ് ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേ ഏതാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേ നീലഗിരി മൗണ്ടൻ റെയിൽവേ ആണ് ചരിത്രപരമായും വിദ്യാഭ്യാസപരമായും പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ടൂറിസ്റ്റ് ട്രെയിൻ ഏതാണ് ജനം ഭൂമി ഗൗരവ് എക്സ്പ്രസ് ചരിത്രപരമായും വിദ്യാഭ്യാസപരമായും പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ടൂറിസ്റ്റ് ട്രെയിൻ സർവീസാണ് ഭൂമി ഗൗരവ് എക്സ്പ്രസ് ഇന്ത്യയിലെ ആദ്യ ടോയ് ട്രെയിൻ ആരംഭിച്ചത് എവിടെയാണ് ഡാർജിലിംഗ് ഇന്ത്യയിലെ ആദ്യ ടോയ് ട്രെയിൻ ആരംഭിച്ചത് ഡാർജിലിങ്ങിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഛത്രപതി ശിവജി ടെർമിനസ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഛത്രപതി ശിവജി ടെർമിനസ് ആണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഈ ഛത്രപതി ശിവജി ടെർമിനസ് ആണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനും ഛത്രപതി ശിവജി ടെർമിനസ് ആണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ ഇന്ത്യയിലെ റെയിൽവേ പാത ഏതാണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ ഇന്ത്യയിലെ റെയിൽവേ പാതയാണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ഇടം നേടിയത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാണ് ശതാബ്ദി എക്സ്പ്രസ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ട്രെയിൻ സർവീസാണ് ശതാബ്ദി എക്സ്പ്രസ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച എക്സിബിഷൻ ട്രെയിൻ സർവീസ് ഏതാണ് സംസ്കൃതി എക്സ്പ്രസ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച എക്സിബിഷൻ ട്രെയിൻ സർവീസാണ് സംസ്കൃതി എക്സ്പ്രസ് മദർ തെരേസയുടെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാണ് മദർ എക്സ്പ്രസ് മദർ തെരേസയുടെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസാണ് മദർ എക്സ്പ്രസ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഖൂം റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ഖൂം റെയിൽവേ സ്റ്റേഷനാണ് ഇത് ഡാർജിലിങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് എറണാകുളം ജംഗ്ഷൻ ഇന്ത്യയിലെ ആദ്യ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം ജംഗ്ഷൻ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് മാട്ടുങ്ക റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലെ മാട്ടുങ്ക റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷൻ വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഗാന്ധിനഗർ ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ വനിതകൾ മാത്രം നിയന്ത് നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് ഗാന്ധിനഗർ ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇത് രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ഐ സർട്ടിഫിക്കേഷൻ നേടിയ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിൽ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഹബീബ് ഗജ് റെയിൽവേ സ്റ്റേഷൻ ഭോപ്പാലിലെ ഹബീബ് ഗജ് റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ ആരാണ് റിംഗു സിൻഹാ റോയി ഇന്ത്യയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ റിങ്കു സിൻഹ റോയിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ് പൈലറ്റാരാണ് ശങ്കർ യാദവ് ഇന്ത്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ശങ്കർ യാദവ് ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സർവകലാശാല സ്ഥാപിതമായത് എവിടെയാണ് വഡോദര ഗുജറാത്തിലെ വഡോദരയിലാണ് ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സർവകലാശാല സ്ഥാപിതമായത് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ട്രെയിൻ ഇടനാഴി എവിടെയാണ് രാമേശ്വരം മനമധുരൈ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ട്രെയിൻ ഇടനാഴി രാമേശ്വരം മനമധുരൈ ഇടനാഴിയാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളിലാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വാരണാസി ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് ഇൻഡഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ പേരമ്പൂർ തമിഴ്നാട്ടിലെ പേരമ്പൂർ ആണ് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കപൂർത്തല പഞ്ചാബിലെ കപൂർത്തലയിലാണ് റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് റെയിൽ വീൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് യലഹങ്ക ബാംഗ്ലൂരിലെ യലഹങ്കയിലാണ് റെയിൽ വീൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആകെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് ഇന്ത്യയിൽ ആകെ പതിനെട്ട് റെയിൽവേ സോണുകളാണ് ഉള്ളത് ഇന്ത്യയിൽ അവസാനം രൂപീകൃതമായ റെയിൽവേ സോൺ ഏതാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ ഇന്ത്യയിൽ അവസാനം രൂപീകൃതമായ റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ രൂപീകൃതമായത് സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് വിശാഖപട്ടണം സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണത്താണ് കേരളം ഉൾപ്പെടുന്നത് ഏത് റെയിൽവേ സോണിലാണ് സതേൺ റെയിൽവേ കേരളം ഉൾപ്പെടുന്ന റെയിൽവേ സോണാണ് സതേൺ റെയിൽവേ സോൺ സതേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ചെന്നൈ സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ സി സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ സി എസ് ടി ആണ് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ചർച്ച് ഗേറ്റ് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ ചർച്ച് ഗേറ്റ് ആണ് ഈസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം എവിടെയാണ് കൊൽക്കത്ത കൊൽക്കത്തയിലാണ് ഈസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം നോർത്തേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് നോർത്തേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ഗോരഖ്പൂർ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ആണ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് കൊൽക്കത്ത കൊൽക്കത്തയിലാണ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ജയ്പൂർ രാജസ്ഥാനിലെ ജയ്പൂർ ആണ് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ഹൂബ്ലി കർണാടകയിലെ ഹൂബ്ലിയിലാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് സെക്കന്ധരാബാദ് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം സെക്കന്ദ്രാബാദ് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ഹാജിപ്പൂർ ബീഹാറിലെ ഹാജിപ്പൂരിലാണ് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് അലഹബാദ് ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ജബൽപൂർ മധ്യപ്രദേശിലെ ജബൽപൂരാണ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ഭുവനേശ്വർ ഒഡീഷയിലെ ഭുവനേശ്വർ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ഗുവാഹത്തി നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേയുടെ ആസ്ഥാനം ഗുവാഹത്തിയാണ് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ബിലാസ്പൂർ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ ആണ് ഇന്ത്യയിലെ പതിനേഴാമത്തെ റെയിൽവേ സോൺ ഏതാണ് കൊൽക്കത്ത മെട്രോ റെയിൽവേ ഇന്ത്യയിലെ പതിനേഴാമത്തെ റെയിൽവേ സോണാണ് കൊൽക്കത്ത മെട്രോ റെയിൽവേ ഭിന്നശേഷിക്കാർക്കും വൃദ്ധജനങ്ങൾക്കും റെയിൽവേ സ്റ്റേഷനുകളിൽ വീൽചെയർ സൗകര്യം ഉറപ്പാക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയുടെ പേരാണ് യാത്രീമിത്ര സേവ ഭിന്നശേഷിക്കാർക്കും വൃദ്ധജനങ്ങൾക്കും റെയിൽവേ സ്റ്റേഷനുകളിൽ വീൽചെയർ സൗകര്യം ഉറപ്പാക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് യാത്രീമിത്ര സേവ റെയിൽവേ സ്റ്റേഷനുകളിൽ കുഞ്ഞുങ്ങൾക്ക് ചൂടുപാലും ഭക്ഷണവും ലഭ്യമാക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് ജനനി സേവ റെയിൽവേ സ്റ്റേഷനുകളിൽ കുഞ്ഞുങ്ങൾക്ക് പാലും ഭക്ഷണവും ലഭ്യമാക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് ജനനി സേവ റെയിൽപാളം മുറിച്ചു കിടക്കുമ്പോൾ ട്രെയിൻ തട്ടി മരിക്കുന്ന ആനകളുടെ എണ്ണം കുറയ്ക്കുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്ലാൻ ബി റെയിൽപാളം മുറിച്ചു കിടക്കുമ്പോൾ ട്രെയിൻ തട്ടി മരിക്കുന്ന ആനകളുടെ എണ്ണം കുറയ്ക്കുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്ലാൻ ബി അന്തരീക്ഷ വായുവിനെ കുടിവെള്ളം ആക്കി മാറ്റുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ആണ് മേഘദൂത് അന്തരീക്ഷ വായുവിനെ കുടിവെള്ളമാക്കി മാറ്റുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ഏതാണ് മേഘദൂത് ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന കുടിവെള്ള പദ്ധതിയാണ് റെയിൽ നീർ ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന കുടിവെള്ള പദ്ധതി ഏതാണ് റെയിൽ നീർ റെയിൽവേ ജീവനക്കാരുടെ പ്രശ്നപരിഹാരത്തിനായി റെയിൽവേ മന്ത്രാലയം നടപ്പിലാക്കിയ ഓൺലൈൻ സംരംഭമാണ് നിവാരൻ റെയിൽവേ ജീവനക്കാരുടെ പ്രശ്നപരിഹാരത്തിനായി റെയിൽവേ മന്ത്രാലയം നടപ്പിലാക്കിയ ഓൺലൈൻ സംരംഭമാണ് നിവാരൻ മലയാളിയായ ആദ്യ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ് ജോൺ മത്തായി മലയാളിയായ ആദ്യ കേന്ദ്ര റെയിൽവേ മന്ത്രിയാണ് ജോൺ മത്തായി റെയിൽവേ ബജറ്റ് പൊതു ബജറ്റുമായി ഒന്നിപ്പിച്ച് ആദ്യമായി അവതരിപ്പിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഒന്ന് അരുൺ ജെയ്റ്റ്ലിയാണ് ഇത് അവതരിപ്പിച്ചത് റെയിൽവേ ബജറ്റ് പൊതു ബജറ്റുമായി ഒന്നിപ്പിച്ച് ആദ്യമായി അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഒന്നിനാണ് ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ സർവീസ് നടത്തുന്ന ട്രെയിൻ ഏതാണ് സംജോത എക്സ്പ്രസ് ഡൽഹി മുതൽ ലാഹോർ വരെയാണ് ഇത് സർവീസ് നടത്തുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സർവീസ് നടത്തുന്ന ട്രെയിനാണ് സംജോത എക്സ്പ്രസ് ഇന്ത്യക്കും ബംഗ്ലാദേശിനുമിടയിൽ സർവീസ് നടത്തുന്ന ട്രെയിൻ ഏതാണ് മൈത്രി എക്സ്പ്രസ് ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനുമിടയിൽ സർവീസ് നടത്തുന്ന ട്രെയിനാണ് മൈത്രി എക്സ്പ്രസ് കൊൽക്കത്ത മുതൽ ഡാക്ക വരെയാണ് ഇത് സർവീസ് നടത്തുന്നത് ഇന്ത്യക്കും ബംഗ്ലാദേശിനുമിടയിൽ പുതിയതായി സർവീസ് ആരംഭിച്ച ട്രെയിൻ ഏതാണ് ബന്ധൻ എക്സ്പ്രസ് ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനുമിടയിൽ പുതിയതായി സർവീസ് ആരംഭിച്ച ട്രെയിനാണ് ബന്ധൻ എക്സ്പ്രസ് ത്രിപുരയിലേക്ക് ആദ്യമായി ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാണ് ത്രിപുര സുന്ദരി എക്സ്പ്രസ് ത്രിപുരയിലേ ത്രിപുരയിലേക്ക് ആദ്യമായി ആരംഭിച്ച ട്രെയിൻ സർവീസാണ് സുന്ദരി എക്സ്പ്രസ് ത്രിപുര സുന്ദരി എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് അഗർത്തല മുതൽ ഡൽഹി വരെയാണ് ത്രിപുര സുന്ദരി എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് മുംബൈ മുതൽ അഹമ്മദാബാദ് വരെ ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നിലവിൽ വരുന്നത് മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയാണ് ഇന്ത്യയിൽ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ഏതാണ് ജപ്പാൻ ജപ്പാനാണ് ഇന്ത്യയിൽ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് ഇ ശ്രീധരൻ മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരൻ ആണ് കൊച്ചി മെട്രോ പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവ് ആരായിരുന്നു ഈ ശ്രീധരൻ കൊച്ചി മെട്രോ പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവും ഈ ശ്രീധരനായിരുന്നു ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എവിടെയാണ് കൊൽക്കത്തയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ആകെ മെട്രോ പദ്ധതികളുടെ എണ്ണം എത്രയാണ് പതിമൂന്ന് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ആകെ മെട്രോ പദ്ധതികളുടെ എണ്ണം പതിമൂന്നാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹരിത മെട്രോ ഏതാണ് ഡൽഹി മെട്രോ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹരിത മെട്രോയാണ് ഡൽഹി മെട്രോ ഡൽഹി മെട്രോയുടെ മുഖ്യ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച മലയാളി ആരാണ് ഈ ശ്രീധരൻ ഡൽഹി മെട്രോയുടെ മുഖ്യ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച മലയാളി ഈ ശ്രീധരനാണ് പരിസ്ഥിതി സൗഹാർദ്ദത്തിനുള്ള ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഏതാണ് ഡൽഹി മെട്രോ പരിസ്ഥിതി സൗഹാർദ്ദത്തിനുള്ള ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ മെട്രോയാണ് ഡൽഹി മെട്രോ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഏതാണ് ബംഗളൂരു മെട്രോ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോയാണ് ബംഗളൂരു മെട്രോ ബംഗളൂരു മെട്രോ അറിയപ്പെടുന്ന പേരെന്താണ് നമ്മ മെട്രോ ബംഗളൂരു മെട്രോ അറിയപ്പെടുന്ന പേര് നമ്മ മെട്രോ എന്നാണ് സ്വന്തമായി എഫ് എം റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ മെട്രോ ഏതാണ് ലക്നൗ മെട്രോ സ്വന്തമായി എഫ് എം റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ മെട്രോയാണ് ലക്നൗ മെട്രോ ഇന്ത്യയിൽ അവസാനം പ്രവർത്തനം ആരംഭിച്ച മെട്രോ പദ്ധതി ഏതാണ് നാഗ്പൂർ മെട്രോ ഇന്ത്യയിൽ അവസാനം പ്രവർത്തനം ആരംഭിച്ച മെട്രോ പദ്ധതിയാണ് നാഗ്പൂർ മെട്രോ പതിമൂന്നാമത്തെ മെട്രോ പദ്ധതിയാണിത് ഇന്ത്യയിലെ എത്രാമത്തെ മെട്രോ പദ്ധതിയാണ് കൊച്ചി മെട്രോ എട്ടാമത്തെ ഇന്ത്യയിലെ എട്ടാമത്തെ മെട്രോ പദ്ധതിയാണ് കൊച്ചി മെട്രോ കേരളത്തിലെ ആദ്യ മെട്രോ പദ്ധതി ഏതാണ് കൊച്ചി മെട്രോ കേരളത്തിലെ ആദ്യ മെട്രോ പദ്ധതി കൊച്ചി മെട്രോ പദ്ധതിയാണ് കൊച്ചി മെട്രോ നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴ് കൊച്ചി മെട്രോ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് കൊച്ചി മെട്രോ പദ്ധതിയുടെ ആദ്യ മാനേജിംഗ് ഡയറക്ടർ ആരാണ് ഏലിയാസ് ജോർജ് കൊച്ചി മെട്രോ പദ്ധതിയുടെ ആദ്യ മാനേജിംഗ് ഡയറക്ടറാണ് ഏലിയാസ് ജോർജ് കൊച്ചി മെട്രോയുടെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ആരാണ് അൽക്കേഷ് കുമാർ ശർമ്മ കൊച്ചി മെട്രോയുടെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ അൽക്കേഷ് കുമാർ ശർമ്മയാണ് ഭിന്നലിംഗക്കാർക്ക് തൊഴിൽ നൽകിയ ആദ്യ സർക്കാർ കമ്പനി ഏതാണ് കൊച്ചി മെട്രോ ഭിന്നലിംഗക്കാർക്ക് തൊഴിൽ നൽകിയ ആദ്യ സർക്കാർ കമ്പനി കൊച്ചി മെട്രോയാണ് കോമറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന മെട്രോ ഏതാണ് കൊച്ചി മെട്രോ കൊച്ചി മെട്രോ അറിയപ്പെടുന്ന പേര് കോമറ്റ് എന്നാണ് കൊച്ചി മെട്രോയുടെ കോച്ചുകൾ നിർമ്മിച്ച ഫ്രഞ്ച് കമ്പനി ഏതാണ് അൽസ്റ്റോം കൊച്ചി മെട്രോയുടെ കോച്ചുകൾ നിർമ്മിച്ച ഫ്രഞ്ച് കമ്പനിയാണ് അൽസ്റ്റോം കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് നരേന്ദ്ര മോദി കൊച്ചി മെട്രോയുടെ ഉത്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദിയാണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ബേലാപൂർ മഹാരാഷ്ട്രയിലെ ബേലാപ്പൂർ ആണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് മഹാരാഷ്ട്ര ഗോവ കർണാടക മഹാരാഷ്ട്ര ഗോവ കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്നത് കൊങ്കൺ റെയിൽവേ പദ്ധതിയുമായി സഹകരിച്ച ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം കൊങ്കൺ റെയിൽവേ പദ്ധതിയുമായി സഹകരിച്ച ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ഗോവയും കർണാടകയും കേരളവും കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി ഇരുപത്തിയാറിന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയാണ് കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മാംഗ്ലൂർ വരെ കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മാംഗ്ലൂർ വരെ കൊങ്കൺ റെയിൽവേ പാതയുടെ ആകെ നീളം എത്രയാണ് എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ കൊങ്കൺ റെയിൽവേ പാതയുടെ ആകെ നീളം എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് കൊങ്കൺ പാതയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ് കർബൂഡെ മഹാരാഷ്ട്രയിലെ കർബൂഡെ തുരങ്കമാണ് കൊങ്കൺ പാതയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ് പീർപഞ്ചൽ ജമ്മു കാശ്മീരിലെ പീർപഞ്ചലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ മുഖ്യശില്പി ആരാണ് ശ്രീധരൻ കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ ശില്പി ഇ ശ്രീധരനാണ് കൊങ്കൺ മേഖലയിലൂടെ ഓടുന്ന ടൂറിസ്റ്റ് ട്രെയിൻ ഏതാണ് ഡെക്കാൻ ഒഡീസി കൊങ്കൺ മേഖലയിലൂടെ ഓടുന്ന ടൂറിസ്റ്റ് ട്രെയിനാണ് ഡെക്കാൻ ഒഡീസി ഇന്ത്യൻ റെയിൽവേയുടെ സാധാരണ ട്രെയിനുകളുടെ നിറം എന്താണ് നീല ഇന്ത്യൻ റെയിൽവേയുടെ സാധാരണ ട്രെയിനുകളുടെ നിറം നീലയാണ് രാജധാനി എക്സ്പ്രസ്സിൻ്റെ നിറം എന്താണ് ചുവപ്പ് രാജധാനി എക്സ്പ്രസ്സിൻ്റെ നിറം ചുവപ്പാണ് ശതാബ്ദി എക്സ്പ്രസ്സിൻ്റെ നിറം എന്താണ് നീലയും മങ്ങയും ശതാബ്ദി എക്സ്പ്രസ്സിൻ്റെ നിറം നീലയും മങ്ങയുമാണ് ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകളിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റുകൾക്ക് നൽകുന്ന നിറം എന്താണ് പിങ്ക് ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകളിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റുകൾക്ക് നൽകുന്ന നിറം പിങ്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ഏതാണ് തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ തിരുവനന്തപുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഷൊർണ്ണൂർ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിൽ റെയിൽവേ ലൈൻ കടന്നു പോകാത്ത ജില്ലകൾ ഏതൊക്കെയാണ് വയനാട് ഇടുക്കി കേരളത്തിൽ റെയിൽവേ ലൈൻ കടന്നു പോകാത്ത ജില്ലകൾ വയനാടും ഇടുക്കിയുമാണ് കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ഏക ജില്ല ഏതാണ് പത്തനംതിട്ട ജില്ല കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ഏക ജില്ല പത്തനംതിട്ട ജില്ലയാണ് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിലെ ആകെ റെയിൽവേ ഡിവിഷനുകളുടെ എണ്ണം എത്രയാണ് രണ്ട് കേരളത്തിലെ ആകെ റെയിൽവേ ഡിവിഷനുകളുടെ എണ്ണം രണ്ടാണ് തിരുവനന്തപുരവും പാലക്കാടുമാണ് ആ രണ്ട് റെയിൽവേ ഡിവിഷനുകൾ കേരളത്തിലൂടെ കടന്നു പോകുന്ന ട്രെയിനുകളിൽ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ ഏതാണ് വിവേക് എക്സ്പ്രസ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ട്രെയിനുകളിൽ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ വിവേക് എക്സ്പ്രസ് ആണ് കന്യാകുമാരി മുതൽ ദിബ്രുഗഡ് വരെയാണ് ഇത് സർവീസ് നടത്തുന്നത് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ദിവസേനയുള്ള ട്രെയിൻ സർവീസ് ഏതാണ് കേരള എക്സ്പ്രസ് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ദിവസേനയുള്ള ട്രെയിൻ സർവീസാണ് കേരള എക്സ്പ്രസ് തിരുവനന്തപുരം മുതൽ ന്യൂഡൽഹി വരെയാണ് ഈ കേരള എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് കേരളത്തിലെ ആദ്യത്തെ മെമു സർവീസ് ആരംഭിച്ചത് എവിടം മുതൽ എവിടം വരെയാണ് കൊല്ലം മുതൽ എറണാകുളം വരെ കേരളത്തിലെ ആദ്യത്തെ മെമു സർവീസ് ആരംഭിച്ചത് കൊല്ലം മുതൽ എറണാകുളം വരെയാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ പാത പാലം ഏതാണ് വേമ്പനാട് പാലം നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ പാലം വേമ്പനാട് പാലമാണ് ഇടപ്പള്ളി വല്ലാർപാടത്താണ് ഈ വേമ്പനാട് പാലമുള്ളത് കേരളത്തിലെ അവസാന മീറ്റർ ഗേജ് പാത എവിടെ മുതൽ എവിടം വരെയാണ് കൊല്ലം മുതൽ ചെങ്കോട്ട വരെ കേരളത്തിലെ അവസാന മീറ്റർ ഗേജ് പാത കൊല്ലം മുതൽ ചെങ്കോട്ട വരെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തം ഏതാണ് പെരുമൺ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ പെരുമൺ ദുരന്തമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തം പെരുമൺ ദുരന്തം നടന്ന കായൽ ഏതാണ് അഷ്ടമുടിക്കായൽ കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിലാണ് പെരുമൺ ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പെരുമൺ ദുരന്തത്തിൽ അഷ്ടമുടിക്കായലിലേക്ക് മറിഞ്ഞ ട്രെയിൻ ഏതാണ് ഐലൻഡ് എക്സ്പ്രസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലുണ്ടായ പെരുമൺ ദുരന്തത്തിൽ അഷ്ടമുടിക്കായിലേക്ക് മറിഞ്ഞ ട്രെയിൻ എക്സ്പ്രസ് ആണ് കേരളത്തിൽ നിന്നും ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ഏതാണ് തിരുവനന്തപുരം ഗുവാഹത്തി എക്സ്പ്രസ് കേരളത്തിൽ നിന്നും ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് തിരുവനന്തപുരം ഗുവാഹത്തി എക്സ്പ്രസ്സാണ് കടലുണ്ടി ട്രെയിൻ ദുരന്തം നടന്ന വർഷമെന്നാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നിലാണ് കടലുണ്ടി ട്രെയിൻ ദുരന്തം നടന്നത് കടലുണ്ടി ട്രെയിൻ ദുരന്തം നടന്ന ജില്ല ഏതാണ് കോഴിക്കോട് കടലുണ്ടി ട്രെയിൻ ദുരന്തം നടന്ന ജില്ല കോഴിക്കോടാണ് നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ് പീയൂഷ് ഗോയൽ നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലാണ് നിലവിലെ റെയിൽവേ ബോർഡ് ചെയർമാൻ ആരാണ് വിനോദ് കുമാർ യാദവ് നിലവിലെ റെയിൽവേ ബോർഡ് ചെയർമാൻ വിനോദ് കുമാർ യാദവാണ് കേരളത്തിൽ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി ആരാണ് ജി സുധാകരൻ കേരളത്തിൽ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി ജി സുധാകരനാണ് കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന അതിവേഗ റെയിൽവേ പദ്ധതി ഏതാണ് സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയാണ് സിൽവർ ലൈൻ പദ്ധതി സിൽവർ ലൈൻ പദ്ധതി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സിൽവർ ലൈൻ പദ്ധതി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇന്ത്യൻ ഗതാഗത മേഖലയിലെ പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്